മുല്ലപ്പെരിയാർ എന്നത് സംസ്ഥാനത്തെ ജനങ്ങളെല്ലാം ഏകീകരിച്ച് ധാരണയുള്ള ഒരു പ്രശ്നമാണ്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏകീകരിച്ച ധാരണയാണ്. അവിടെ ഡാമിന് ബലക്ഷയമുണ്ട്. ആ ബലക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചു കൊണ്ടുവരണം. ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ ഡാം പണിയണം. ഇതാണ് കേരളത്തിന്റെ ആവശ്യം. എല്ലാവരും ഏകീകരിച്ച് നിൽക്കുകയാണ്. ഇപ്പോഴെന്തോ മുല്ലപ്പെരിയാർ ഡാമിന് അപകടം വരാൻ പോവുകയാണ് എന്നൊരു ചിത്രമുണ്ടാക്കുകയും അതിന്റെ ഭാഗമായി ഇതാ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ മരിക്കാൻ പോവുകയാണ് എന്നൊരു ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്നത് തീർച്ചയായും പ്രശ്നത്തെ മറ്റൊരു തരത്തിൽ വഴിതിരിച്ചു വിടലാണ്. അത്തരത്തിലുള്ള ഒരാപൽ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അനാവശ്യമായ ഭീതി പരത്തി ഇത്തരമൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടരെ നയപരമായി തന്നെ പുതിയ ഡാം പണിയണമെന്ന് ആവശ്യപ്പെട്ട് LDF മനുഷ്യമതിൽ തീർക്കുകയാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണമെന്നാവശ്യപ്പെട്ട LDFന്റെ നേതൃത്വത്തിൽ മനുഷ്യമതിൽ തീർക്കുകയാണ്. മനുഷ്യമതിലിന്റെ തുടക്കമായ മുല്ലപ്പെരിയാറിൽ നിങ്ങൾ ഈ ഒരു പോസ്റ്റ് കണ്ടോ? ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. എന്തു ആയിക്കോട്ടെ, ഇതിനെതിരെ പ്രതികരിച്ച ആൾക്കാരുടെ മനസ്സിലിരിപ്പ് എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം തകരൂല, അതിനെതിരെ പോസ്റ്റ് ഇടുന്നവരെ നിയമപരമായി നേരിടുമെന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. അതിനെതിരാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്. കാരണം അന്ന് അങ്ങനെ പറഞ്ഞൊരു വ്യക്തിക്ക് ഇന്നിങ്ങനെ പറയാൻ ഒരു അധികാരമില്ല. എന്നിട്ട് ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്ന ആൾക്കാർക്കെതിരെ നിയമ നടപടി എടുക്കുമെന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പോസ്റ്റ് ഇടുന്നത്. ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു പോസ്റ്റായി ആരും കണക്കാക്കേണ്ടതില്ല.